എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വേപ്പിലക്കട്ടിയാണ്. അതായത് തേങ്ങയും കറിവേപ്പിലയുമാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇതെല്ലാം കൂടെ വറുത്ത് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനുവേണ്ടി ഇടത്തരം മൂന്ന് തേങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ച് വറ്റൽമുളക് എരിവുള്ളതാണ് എടുത്തിട്ടുള്ളത്. ഇഞ്ചി, ചെറിയ ഉള്ളി, കുരുമുളക്, ഉലുവ, വളംപുളി, പിന്നെ കറിവേപ്പില. കൂടുതലും കറിവേപ്പിലയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഒരു വലിയ പാത്രം വേണം ഇത് വറുത്തെടുക്കാൻ വേണ്ടി. ഞാനൊരു വലിയ ഉരുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇഞ്ചി അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇഞ്ചി ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി കുരുമുളക് ഇട്ട് കൊടുക്കാം. ഉലുവ ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ ഉരുള വാളംപുളി ഇട്ട് കൊടുക്കാം. കുരുവില്ലാതെ ഇടണം. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ചിട്ടാൽ മതി, നമുക്ക് റെഡിയായി കഴിയുമ്പോഴത്തേക്ക് ഉപ്പ് നോക്കിയതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുക്കാം. ആദ്യം അല്പം തീ കൂട്ടിയിട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുക്കാം. തേങ്ങയുടെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ കഴിയുമ്പോൾ അതിൻ്റെ കറക്റ്റ് പരുവമാകും. ഫൈനൽ സ്റ്റേജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ ചെയ്ത് വെച്ചാൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. മഴക്കാലത്ത് ചെയ്ത് വയ്ക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഐറ്റമാണ് ഈ വേപ്പിലക്കറ്റി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. തണുത്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പണ്ട് ഉരലയിലാണ് ഇത് ഇടിച്ചെടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതൊക്കെ ഇല്ല. ചെറുതായിട്ട് തണുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ജാറിനകത്ത് ഒട്ടും വെള്ളം പാടില്ല. പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി പാത്രത്തിലേക്ക് മാറ്റാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.